شَيْءٍ مِنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَئُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ إِنَّ آيَةَ الْكُرْسِيِّ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണിത്, 285-ാമത്തെ ഒരു ആയത്ത്. കുർസി എന്ന് പറഞ്ഞാൽ സീറ്റ് എന്നാണ്, ചെയർ എന്നാണ്. അത് പക്ഷേ അല്ലാഹുവിന്റെ കുർസിയാണ്. അല്ലാഹുവിന്റെ കുർസിയെ, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ സിംബലാണത്. അല്ലാഹുവിനിരിക്കാൻ ഇടം വേണ്ട, പക്ഷേ അല്ലാഹുവിന്റെ അധികാരത്തിന്റെ സിംബലാണ് അല്ലാഹുവിന്റെ അർശും അവന്റെ കുർസിയും. ഈ ആയത്തുൽ കുർസി 9 sentences, 9 jumlagalaan. ഉസ്താദന്മാര്, വിദ്യാർത്ഥികൾ, മുഅല്ലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 9 ആയത്തുകളാണ്, 9 ആയത്തല്ല, ഒരായത്താണ്. 9 jumlagalaan, 9 sentences, 9 വാക്യങ്ങൾ. 1, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. 1. 2, 2 ആയത്തല്ലേ, 2 ജുംല, ലാ തഅഖുദുഹു സിനതു വലാ നൗം. അല്ലാഹു ലാ ഇലാഹ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമേ ഇല്ല, ആരാധിക്കപ്പെടാൻ അർഹനായവൻ, ഒരു രൂപമില്ലാത്തവൻ, സ്തൂപമില്ലാത്തവൻ, ചിത്രങ്ങളില്ലാത്തവൻ, എന്നാൽ ഈ ലോകത്ത് മുഴുവനും പഠിച്ചു പരിപാലിക്കുന്ന കാരുണ്യവാൻ, അവനല്ലാതെ മറ്റാരുമേ ഈ ലോകത്തെ പരിപാലിക്കുന്നവനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്. ഹയ്യ ഖയ്യൂം എന്ന് പറഞ്ഞത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ഹയ്യ ഖയ്യൂം. എല്ലാം നിലനിർത്തി നോക്കി പരിപാലിച്ചു കൊണ്ടുപോരുന്നവൻ. പരിപാലിച്ചു കൊണ്ടുപോരാ, നോക്കി വരാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ജ്വല്ലറിയിലെ ഈ സെക്യൂരിറ്റിനെ കണ്ടിട്ടില്ല? സെക്യൂരിറ്റി കാർഡ് കേട്ടിട്ടില്ല? കള്ളന്മാരൊക്കെ സെക്യൂരിറ്റിനെ ചേരൽ പിടിച്ച് കെട്ടിട്ടിട്ട് എന്ത് ചെയ്തു, ജ്വല്ലറി തുറന്ന് മോഷിച്ചു. ആ ഈ സെക്യൂരിറ്റിക്കാരിങ്ങനെ 24 മണിക്കൂർ ഇരിക്കാൻ പറ്റും ഒരു ഉറങ്ങാതെ. കുറെ ഒരു സാധനം തന്നെ നോക്കി നിന്നാൽ എന്ത് വരും? ഉറക്കം വരും. സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ, ഇപ്പൊ ഫ്ലൈറ്റുകൾക്ക് എയർപോർട്ടിന്റെ സെക്യൂരിറ്റി ചെയ്യുന്നവർ, ഒരു നിയമസഭയുടെ, ഒരു പാർലമെന്റിന്റെ സെക്യൂരിറ്റി, അവർ എല്ലാ സമയവും ക്യാമറകൾ കൊടുക്കുന്ന ചിത്രങ്ങൾ സ്ക്രീനിൽ നിന്ന് നോക്കുകയാണ്. അതിലാരെങ്കിലും വരുന്നുണ്ട്, ഇതാരും പോകുന്നുണ്ട്, അയാൾ അങ്ങോട്ടാ പോകുന്നത്, ഇയാളെന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് തന്നെ നിങ്ങളൊരു കുറച്ചു നേരം നോക്കിയിരുന്നാൽ എന്താ സംഭവിക്കാം? ഉറക്കം വരും. കണ്ണങ്ങോട്ട് മാറ്റാൻ പറ്റാതെ ഇങ്ങനെ നോക്കിയെന്ന് ഉറക്കം വരും. അല്ലാഹു ഖയ്യൂമാണ്, അല്ലാഹു ഈ ലോകം നിലനിർത്തിപ്പോരുന്ന ആളാണ്, അവനാണ് ഇത് നോക്കിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഭൂമിയിലുള്ള സെക്യൂരിറ്റിക്കാരെ നോക്കി നടക്കുന്ന പോലെയല്ല അല്ലാഹു. സെക്യൂരിറ്റിക്കാരന് ക്ഷീണം വരുന്നുണ്ട്, തൂങ്ങിയുറക്കം വരുന്നുണ്ട്. അല്ലാഹുവിന് ഉറക്കമോ തൂങ്ങിയുറക്കമോ ബാധിക്കുകയില്ല. അവൻ ഖയ്യൂമാണ്, അല്ലാഹുവിന്റെ ഖയ്യൂമിയത്ത് മനുഷ്യരെ പോലെയല്ല. മനുഷ്യന് ഉറക്കം വരും, അല്ലാഹുവിന് ഉറക്കം വരൂല. അള്ളാഹുവിന് ഉറക്കമോ ഭൂമി ഉറക്കമോ ബാധിക്കുകയില്ലെന്ന് 2-ാമത്തെ ജുംലയിൽ അള്ളാഹു പറയുന്നത് അള്ളാഹു ഖയ്യൂമാണ് എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ വ്യാഖ്യാനിക്കുകയാണ്. 2-ാമത്തേത് ഉറക്കം വരണ്ട, ഉറക്കം വരണ്ട, അതൊക്കെ നല്ല മരവിസ്കരിച്ച് അപ്പൊ പറയണം, എന്നാലും അതൊക്കെ തലേ കയറുള്ളൂ. ഈ സമയം വൈകിയുണ്ട്, നിങ്ങൾ വിഷമിക്കരുതേ. ഒരു ഉന്മേഷമുള്ള സമയത്ത് അങ്ങ് പറഞ്ഞാൽ അത് ശരിക്കും കണ്ട് തലേക്ക് പിടിക്കുള്ളൂ. എന്നാലും ആട്ടെ, 2-ാമത്തേതാ. 3-ാമത്തേത് അള്ളാഹുവാണ് നോക്കി പരിപാലിക്കുന്നവൻ. നോക്കി പരിപാലിക്കുന്നവൻ എന്ന് പറയുമ്പോ സെക്യൂരിറ്റിക്കാരൻ ജ്വല്ലറി നോക്കുന്നുണ്ട്, അയാളുടേതാണോ ജ്വല്ലറി? അല്ല, അയാൾ അവിടെ ജോലിക്കാരനാണ്. അല്ലാഹു ഖയ്യൂമാണ്, ആ റബ്ബിന് ഉറക്കം വരില്ലെന്ന് പറയുമ്പോൾ അല്ലാഹു നോക്കി നോക്കി പരിപാലിക്കുന്നത് മറ്റാരുടെയോ സംഗതിയാണെന്ന് വിചാരിക്കണ്ട. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അല്ലാഹു ബിലോങ്സ് വാട്ട്എവർ ഈസ് ഇൻ ദ എൻടയർ കോസ്മോസ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹുവിന് അധികാരപ്പെട്ടതാണ്. ഇതിന്റെയൊക്കെ ഉടമസ്ഥനും അവൻ തന്നെ, നോക്കുന്നതും അവൻ തന്നെ. 3-ാമത്തെ ജുംലയായി, 3-ാമത്തെ വാക്യം, അല്ലാഹു മലികാൻ, അവൻ രാജാവാൻ, അവനുള്ളതാണ് എല്ലാം. ലഹു, അല്ലാഹുവിനുള്ളതാണ്.
എന്തൊക്കെ? ഭൂമിയിലും ആകാശങ്ങളിലും ഉള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ആർക്കാണോ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ കഴിയുക, ആർക്കാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ പറ്റുക, അവന്റെ സമ്മതമില്ലാതെ. സമ്മതം കൊടുക്കുന്നവരുണ്ട്, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങളായ ആളുകൾ, ഖുർആൻ മനഃപാഠമാക്കിയവർ, ശഹീദായവർ, മുഅ്മിനീങ്ങൾക്ക് സമ്മതമുണ്ട്, സമ്മതമില്ലാത്തവർക്ക് നാളെ ശഫാഅത്തില്ല. എത്രനായി? നാലെണ്ണം. ഈ നാലെണ്ണം കഴിഞ്ഞാൽ അഞ്ചാമത്തേത് എന്താ? يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ അവർക്ക് മുമ്പിലുള്ളതും പിന്നിലുള്ളതും അല്ലാഹു അറിയുന്നു. അതോടൊന്നത്തെ അഞ്ചാമത്തേത്. ആറ്, وَلَا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ إِلَّا بِمَا شَاءُ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ ഒന്നുമേ അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ അധികാരം പറഞ്ഞു, അള്ളാഹുവിന്റെ ഇൽമ പറഞ്ഞു, അള്ളാഹുവിന്റെ വിൽക്ക് പറഞ്ഞു. അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കസേര, അള്ളാഹുവിന്റെ ആകാശങ്ങളും ഭൂമിയും ചുഴിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന് ഈ ആകാശലോകങ്ങളെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും പരിപാലിക്കാൻ അള്ളാഹുവിന് യാതൊരു ക്ഷീണവും വരികയില്ല. അള്ളാഹു അലിയാണ് ഉന്നതനാണ്, അള്ളാഹു അലീമാണ് മഹോന്നതനാണ്. ഒൻപതായി, ഒൻപത് ജുംല. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒന്നാമത്തേത് എടുക്കുക, ഒൻപതാമത്തേതും ചേർത്ത് വെക്കുക. രണ്ടാമത്തേത് എടുക്കുക, എട്ടാമത്തേതും ചേർത്ത് വെക്കുക. മൂന്നാമത്തേത് എടുക്കുന്നു, ഏഴാമത്തേത്. നാലാമത്തേത് എടുക്കുന്നു, ആറാമത്തേതും. അഞ്ചാമത്തേ നടുവ് കിടക്കട്ടെ. അഞ്ചാമത്തെ നടുവിലല്ലേ, മുമ്പിൽ നാലെണ്ണം, ബാക്കിൽ നാലെണ്ണം. ഇനി ഞാൻ പറഞ്ഞു നോക്കി ശ്രദ്ധിക്കുക. ഇനിയാണ് നമ്മളെ ശരിക്കുള്ള ആ ഇതിന്റെ ഉള്ളിലെ സീക്രട്ട് മനസ്സിലാവുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവനാണ് ഹയ്യ്, അവനാണ് ഖയ്യൂം. അല്ലാഹുവിന്റെ എത്ര വിശേഷണങ്ങൾ അവിടെ പറഞ്ഞത്, എത്ര ഇസ്മ പറഞ്ഞു? ഒന്നോ രണ്ടോ? എത്ര പറഞ്ഞു? രണ്ട്. ഒന്ന് ഹയ്യ്, മറ്റേത് ഖയ്യൂം. അത് ഒന്നാമത്തെ ജുംലയ. ഒമ്പതാമത്തെ ജുംല അവസാനത്തിൽ ഇറക്കി, വഹുവൽ അലിയുൽ അസീം. അല്ലാഹു അലിയാണ്, അല്ലാഹു അസീമാണ്. എത്ര വിശേഷണം പറഞ്ഞു? രണ്ട്. ആദ്യത്തേതിൽ വന്നാൽ രണ്ട് ഇസ്മ്, അവസാനത്തേതിലും രണ്ട് ഇസ്മ്. ആദ്യത്തെ ജുംലയും അവസാനത്തെ ജുംലയും നോക്കിയ രണ്ടിലും അല്ലാഹു ഈ രണ്ട് റബ്ബിന്റെ സിഫത്തുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പേരുകൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ജുംല, എട്ടാമത്തേത്. ഇതിനെ എഴുതിയിട്ട് നമ്മള് ബോർഡുമ്പിലൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ സ്ക്രീനിലൊക്കെ കാണിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന് മറ്റൊന്നിലൊക്കെ നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ ആലോചിക്കാൻ അല്ലെ, നിങ്ങളെ കയ്യിൽ ഖുർആനൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ കുറിച്ച് ഒന്ന് തുറന്നു നോക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ഉറക്കമോ ഭൂമി ഉറക്കമോ അള്ളാഹുവിനെ ബാധിക്കുകയില്ല. എട്ടാമത്തേത്, അള്ളാഹ് തൂങ്ങിയുറക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. രണ്ടാമത്തേത്. എട്ടാമത്തെ ജുംല പറയുന്നത്, ഈ പ്രപഞ്ചം നോക്കി പരിപാലിച്ചു കൊണ്ടുപോകാൻ അള്ളാഹുവിന് യാതൊരു ക്ഷീണവും വരികയില്ല. തൂങ്ങിയുറക്കമല്ല, ഉറക്കൂല, അള്ളാഹ് ക്ഷീണവുമില്ല. രണ്ടാശയവും ബന്ധിച്ചിരിക്കുകയാണ്, ഒരേ ആശയം. അള്ളാഹ് ഉറക്കില്ല, അള്ളാഹ് ക്ഷീണമില്ല. ബന്ധം നോക്കണം. ഇനി മൂന്നാമത്തേതും ഏഴാമത്തേതും ചെയ്യണം. ലഹുമാ ഫിസ്സമാവാതി വമാ ഫിൽ അർളി. അല്ലാഹുവിനാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് ഉടമപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവിനാണ് അടിമ, അല്ലാഹുവിന് അധികാരപ്പെട്ടതാണ് ആകാശലോകങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും. ആകാശങ്ങളും ഭൂമിയും എന്ന് ഖുർആൻ പറയുന്നത് പ്രപഞ്ചമൊന്നാകെ എന്നർത്ഥത്തിലാണ്. അല്ലാഹുവിനുള്ളതാണ്.
മൂന്നാമത്തെ ജുംല. ഏഴാമത്തെ എന്താ? അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കസേര പ്രപഞ്ചം മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. അള്ളാഹുക്കാണ് പ്രപഞ്ചത്തിന്റെ അധികാരം മുഴുവനും. ഏഴാമത്തേത്. മൂന്നാമത്തെ പറഞ്ഞെന്താ? അള്ളാഹുവിൻ അർഹതപ്പെട്ടതാണ് പ്രപഞ്ചത്തിലുള്ള മുഴുവനും. രണ്ടും അള്ളാഹു മലിക്കാണ്, അവനാണ് രാജാവ്, അള്ളാഹുവാണ് മാലിക്ക്. ഇത് രണ്ടും അപ്പൊ രണ്ട് ജുംല പറഞ്ഞത് ഒരേ ആശയം. ബന്ധിച്ചിലേക്ക് നോക്കൂ. ഇനി നാലാമത്തേതും ആറാമത്തേതും ഒക്കെയും അല്ലാന്റെ സമ്മതമില്ലാതെ ഇല്ല എന്നൊരു പ്രയോഗം കാണും അവിടെ. അവന്റെ സമ്മതമില്ലാതെ ആർക്കാണ് ശുപാർശ ചെയ്യാൻ കഴിയുക? ആറാമത്തേതിലും വരും ഇല്ല. നോക്കണം. ولا يحيطون بشيء من علمه الا بما شاء الله ഉദ്ദേശിച്ചതല്ലാതെ ഒരു ഇൽമും നിങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് അറിയാനും പറ്റൂല. ഇല്ല بما شاء الا باذنه രണ്ട് ജുംലയിലും ഇസ്തിസ്ന വന്നു എന്ന് പറയും അറബി ഗ്രാമറിൽ. സുബ്ഹാനല്ലാഹ്. ഇനി എന്താ ബാക്കി ഉള്ളതെന്ന് അറിയോ? يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ മുമ്പിലുള്ളതും പിറകിലുള്ളതും അല്ലാഹു അറിയുന്നു. ആയത്ത് കിടക്കുന്നത് നേരെ മധ്യത്തിൽ. ഈ നാലായത്തുകളുടെ മധ്യത്തിൽ മുമ്പിലുള്ളതും പിറകിലുള്ളതും അല്ലാഹു അറിയുന്നു. يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ നിങ്ങൾക്ക് പിറകിലുള്ളത് നിങ്ങൾക്ക് മുമ്പിലുള്ളത് എല്ലാം അല്ലാഹുവിനറിയാം. മുമ്പിലും പിമ്പിലും അറിയുന്നു പറഞ്ഞ വാചകം കിടക്കുന്നത് നേരെ മധ്യത്തിൽ. അതിന്റെ മുമ്പേ നാല് സൂക്തങ്ങൾ, ശേഷം നാലെണ്ണം. ഇത് പൂർത്തിയാകുമ്പോഴാണ് ആയത്തുൽ കുർസി, പിശാചിന്റെ ഏറ്റവും പേടിയുള്ള ആയത്തുൽ കുർസി. ഇങ്ങനെ ഓരോരോ സെന്റൻസും ഒന്ന് മറ്റൊന്നിനോട് യോജിച്ചു നിൽക്കുക. അസ്മഹി എന്ന് പറയുന്ന ഒരു ഗ്രാമറിയൻ നഹ്വിയാണ്, അറബ് ഭാഷയുടെ ഗ്രാമർ പഠിച്ച ആളാണ് വലിയ ഗ്രാമറിയൻ. അയാളൊരു നാട്ടിലൂടെ നടക്കുമ്പോ ഒരു അറാബിയെ കണ്ടു. അയാളുടെ കൂടെ ഇരിക്കുമ്പോ ഒരു മൂളിപ്പാട്ട് പാടുന്ന പോലെ, നമ്മൾ ഈ ചെറുപ്പക്കാരൊക്കെ പാട്ട് പാടുന്ന പോലെ അന്നൊക്കെ ഖുർആനാവൂതുക. ഭസ്മയൊരായത്തിങ്ങനെ ഒതുക്കി ഓതിമ പഴച്ചു പോയി. അദ്ദേഹം അറിഞ്ഞില്ല ഓതേണ്ടിയിരുന്നത് ഈ ആയത്താണ്. والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله عزيز حكيم. إذن آيات ഇപ്പൊ നമ്മൾ ഖുർആൻ അവസാനിക്കുമ്പോൾ ചില ആയത്ത് വല്ലാഹു ഗഫൂറു റഹീം, വല്ലാഹു അസീസു റഹീം, വല്ലാഹു ഹക്കീമുൻ അലീം, അലീമുൻ ഹക്കീം എന്നൊക്കെ വരും. ഇത് ഓരോന്നും അതിന്റെ കൃത്യമായ സ്ഥലത്താണെന്നാണ്. അപ്പൊ അറാബി അറാബിയായ ഒരാളുടെ മുമ്പിലാണ് അസ്മഈ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ ഈ ആയത്ത് ഓതിയത്. ഓതിയപ്പോ പഴച്ചുപോയി. അസീസുൻ ഹക്കീം എന്ന് പറയുന്നിടത്ത് എന്താ ഓതിയത്? ഗഫൂർ റഹീം. ഇതിന്റെ അർത്ഥം എന്താ?